ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായി വീണ്ടും ഒരു തിരുവോണം കൂടി പടി കടന്നെത്തി. പ്രവാസ ലോകത്ത് തിരുവോണത്തെ ഇരുകയും നീട്ടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഉത്രാട ദിനത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. സദ്യവട്ടങ്ങൾക്ക് വേണ്ടതെല്ലാം വിപണിയിൽ ലഭ്യമായതുകൊണ്ട് തന്നെ നാട്ടിലെ പോലെ ഓണം ആഘോഷിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. അക്ഷരാർത്ഥത്തിൽ ഏതൊരാഘോഷവും അതിൻ്റെ തനിമയോടെ ആഘോഷിക്കാൻ ബാച്ചിലേഴ്സിന് കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഓണവും വിപുലമായി ആഘോഷിക്കുകയാണ് ഇവർ. സാമ്പാറും അവിയലും പച്ചടിയുമടക്കം ഓണസദ്യ ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ പുലരുവോളം നീണ്ടു. ജാതിമതഭേദമന്യേ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി മുതൽ പച്ചക്കറിയെല്ലാം വാങ്ങി ഏതാണ്ട് 22 കൂട്ടം കറികളും എല്ലാം തയ്യാറായിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതലും ഐക്യതയോടും ഒരുമയോടും കൂടി ഇവിടെ ബാച്ചിലേഴ്സായ ഞങ്ങൾ ഓണം ആഘോഷിക്കുകയാണ്. പ്രവാസി കുടുംബങ്ങൾ പുലർച്ചെ തന്നെ ഒത്തുകൂടി ഫ്ളാറ്റിനുള്ളിൽ അത്തപ്പൂക്കളം ഒരുക്കുകയും സദ്യവട്ടങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു. ഗൾഫിലെ ഓണം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പൂക്കളമിടും, സദ്യ ഒരുക്കും. ഞാൻ ബാച്ചലറായിട്ട് ജീവിക്കുമ്പോഴും സദ്യ ഉണ്ടാക്കാറുണ്ട്, ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോഴും സദ്യ ഉണ്ടാക്കാറുണ്ട്. എനിക്ക് ഇപ്പോൾ പൂക്കളം ഇടണമെങ്കിൽ ഇഷ്ടംപോലെ പൂക്കൾ അബുദാബി തന്നെ പറിക്കാറുണ്ട്. ഇന്ന് കാശ് കൊടുത്ത് വാങ്ങിയ പൂക്കളല്ല ഇതൊന്നും. ഇന്ന് ഞങ്ങൾ രാവിലെ ഇന്ന് പുലർച്ചെ കോർണേഴ്സിൽ പോയി പറിച്ചു കൊണ്ടുവന്നിട്ട് ഇട്ട പൂക്കളമാണ് ഇവരുന്നത്. അതുപോലെ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലുള്ള പച്ചക്കറികളുടെ കിട്ടുന്നതുകൊണ്ട് വിഭവസമൃദ്ധമായ സദ്യ ഉണ്ടാക്കാനും അബുദാബിയിൽ ഞങ്ങൾക്ക് വിഷമില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ ഞങ്ങളും ഇവിടെ ഓണം ആഘോഷിക്കുന്നു. കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം അങ്ങനെ ഒരു നല്ല ഓണക്കാലം കൂടി ഇവർ ആഘോഷിക്കുന്നു. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അത് അതിൻ്റെ തനിമയോടെ ആഘോഷിക്കാൻ പ്രവാസി മലയാളികൾക്ക് സാധിക്കും. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് തലസ്ഥാന നഗരത്തിലെ ആഘോഷം. അബുദാബിയിൽ നിന്നും ക്യാമറമാൻ മനു കലയോടൊപ്പം സിബി കടവിൽ, ജീവൻ ന്യൂസ്.